വാക്കുകളില്ലാതെ നിശബ്ദമായ ഹൃദയമാണ് ഹൃദയമില്ലാത്ത വാക്കുകളെക്കാൾ നല്ലത്. പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതിയ ജോൺ ബെനിയനാണ് അങ്ങനെ കുറിക്കുന്നത്. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. ഈ ഒരു ധ്യാന വിചാരം മനസ്സിലേക്ക് കടന്നു വരാൻ കാരണം സുവിശേഷത്തിലെ ഉപമയാണ്. ഒരു അപ്പന് രണ്ടു മക്കൾ. രണ്ടു പേരോടും അയാൾ പറയുന്നു തോട്ടത്തിലേക്ക് ജോലി എടുക്കാൻ പോകാൻ. ഒരാൾ പോകാമെന്ന് പറയുന്നു, എന്നാൽ ജോലി ചെയ്യാനായിട്ട് അവൻ പോകുന്നില്ല. രണ്ടാമത്തെ ആൾ പോകില്ല എന്നാണ് മറുപടി. എന്നാൽ ഒരു പുനരാലോചനയ്ക്ക് ശേഷം അവൻ അപ്പൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. ഈ സുവിശേഷത്തിലെ ഉപമയുടെ പ്രാഥമിക സൂചന രക്ഷാകര പദ്ധതിയിൽ വീണുപോകുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. അതിനോടൊപ്പം നമ്മുടെ ശ്രദ്ധയിൽ പതിയുന്ന ഒരു കാര്യം അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുന്ന മനുഷ്യരെക്കുറിച്ചാണ്. അപ്പൻ വയലിലേക്ക് പോകണമെന്ന് പറയുന്നു. അതിന് ഉദ്ദേശമില്ലെങ്കിലും മകൻ സമ്മതിക്കുന്നു, പോകാം. ആ വാക്ക് വെറും മുഴക്കമാണ്. അതിന് പിന്നിൽ ഹൃദയമോ അത് ചെയ്തു തീർക്കാനുള്ള താല്പര്യമോ മനസ്സോ ഇല്ല. വെറും വാക്കുകൾ പറയുന്ന ഒരുപാട് മനുഷ്യരെ നാം ചുറ്റുപാടും കാണുന്നുണ്ട്. പിന്നീട് ഫോൺ വിളിക്കാം എന്ന് പറയുന്നു, വന്നു കാണാമെന്ന് പറയുന്നു, ഏതെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കാം എന്ന് പറയുന്നു. അവർ അത് വെറുതെ പറയുന്നതാണ് എന്നറിയുമ്പോൾ നമുക്ക് തോന്നും അത് വാക്കുകൾ വിട്ട് കളയുന്നത് മാത്രമല്ല, ശരിക്കും വഞ്ചനയാണ്. ഒരാളെ ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ, ഒരാളെ ആദരിക്കാത്തതിൻ്റെ, സ്നേഹിക്കാത്തതിൻ്റെ അടയാളമാണ് വെറും വാക്ക് പറയുന്നത്. ഈ നോമ്പുകാലത്ത് നമ്മുടെ വാക്കുകൾക്ക് പിന്നിൽ ഹൃദയമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാം. ഷ്ടഗേഹത്തിൻ